ആനക്കുട്ട, ആനക്കുട്ട, നിനക്ക് ഞാവൽ പഴം വേണോ? എനിക്കൊന്നും വേണ്ട. നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് കളിക്കാൻ കൂട്ടുകാരൊന്നുമില്ല. അയ്യേ, അതാണോ കാര്യം? ഞാൻ രാവിലെ മുതൽ ഇവിടെ എല്ലാം അന്വേഷിച്ചു, ഇവിടെ ആരുമില്ല. ദേ, ആ അത്തിമരത്തിൽ എന്തോരം കുരങ്ങന്മാരാ. നിനക്ക് അവരോടൊപ്പം കളിച്ചൂടെ? നേരോ? അതെ, അവരവിടെ കണ്ണുപൊത്തി കളിക്കുന്നു, ഊഞ്ഞാലാടി കളിക്കുന്നു, അങ്ങനെ എന്തോരം കളികളാ. എന്നാ ഞാനും അങ്ങോട്ട് പോകുന്നു. പാമ്പ് പോലെ തുമ്പിയുള്ള ഒരാന വരുന്നേ, ചൂല് പോലെ വാലുള്ള ഒരാന വരുന്നേ. കൂട്ടുകാരെ, എന്നെയും കൂടി കളിക്കാൻ കൂട്ടാമോ? പാമ്പ് പോലെ തുമ്പിയുള്ള ഒരാന വരുന്നേ, ചൂല് പോലെ വാലുള്ള ഒരാന വരുന്നേ. കൂട്ടുകാരെ, എനിക്ക് ആരും കൂട്ടില്ല, എന്നെയും കൂടെ കൂട്ടാമോ? കളിപ്പിക്കാം. നിനക്ക് മരം കയറാൻ അറിയാമോ? ഇല്ല. നിനക്കിങ്ങനെ ഊഞ്ഞാലാടാൻ അറിയാമോ? ഇല്ല. നിനക്കിങ്ങനെ വാലിലാടാൻ അറിയാമോ? അതും അറിയില്ല. ഇതൊന്നും അറിയില്ലേ? എന്നാ വേഗം സ്ഥലം വിട്ടോ. എന്താണ് കൊരങ്ങനുണ്ണി കിടത്തി വീട്? കൂട്ടുകാരെ, ഓടി വരണേ. എടാ ഈ കൈ പിടിക്ക്. എടാ മണ്ട, നിന്റെ വാലിലല്ല എന്റെ വാലിപ്പിടി. എത്തുന്നില്ല. ച,
ചാടി പിടിക്ക്. ഞങ്ങളുടെ കൊരങ്ങനുണ്ണി കിണറ്റി വീണു. രക്ഷിക്കാൻ പല ശ്രമങ്ങളും നടത്തി, പറ്റുന്നില്ല. ആനക്കുട്ടൻ തക്ക സമയത്ത് എത്തിയത് കൊണ്ട് കുരങ്ങനുണ്ണിയെ രക്ഷിക്കാൻ സാധിച്ചു. ആനക്കുട്ട, കളിയാക്കിയതിന് എന്നോട് ക്ഷമിക്കില്ലേ? എന്നോട് പിണക്കമാണോ? ഇല്ല കൂട്ടുകാരെ, എനിക്ക് ആരോടും പിണക്കമില്ല. ഇനി കളിക്കാൻ എന്നെയും കൂട്ടാമോ? ഇനി മുതൽ നീയാണ് എന്റെ ഏറ്റവും വലിയ ചങ്ങാതി. കാക്കച്ചി വന്നു കൂടി കൊത്തി വലിക്കുവാൻ ചക്ക, അമ്മുമ്മ മുറ്റത്ത് വന്ന് കാക്കയെ പായിച്ചു വിട്ട്. കടിച്ചു വലിക്കുവാൻ കിട്ടി ഈ ചട്ടമ്പി പിള്ളേർക്ക് ചക്ക. മുഴുമുഴുത്തൊരു ചക്ക, തേനൂറുന്നൊരു ചക്ക. കാക്കച്ചി വന്നങ്ങു കൂടി കൊത്തി വലിക്കുവാൻ ചക്ക. അമ്മുമ്മ മുറ്റത്ത് വന്ന് അയ്യോ കാക്കയെ പായിച്ചു വിട്ട്. അടിച്ചു വലിക്കുവാൻ കിട്ടി ചട്ടമ്പി പിള്ളേർക്ക് ചക്ക. ഈ ചട്ടമ്പി പിള്ളേർക്ക് ചക്ക, മുഴുമുഴുത്തൊരു ചക്ക, തേനൂറുന്നൊരു ചക്ക. മുഴുമുഴുത്തൊരു ചക്ക, തേനൂറുന്നൊരു ചക്ക. കിളിപ്പെണ്ണേ, ഹായ്. എല്ലാവരും ഉണ്ടല്ലോ.
കിളിപ്പെണ്ണേ കിളിപ്പെണ്ണേ, നീ വരുന്ന വഴിയിൽ എവിടെങ്കിലും ഇട്ടംകുറുക്കനെ കണ്ടോ? ഇല്ലല്ലോ, ഇന്നലെ ആ പാറപ്പുറത്ത് കിടക്കുന്നത് കണ്ടായിരുന്നു. ഇട്ടരെ നിങ്ങൾക്കെല്ലാവർക്കും പേടിയാണല്ലേ. കിളിപ്പെണ്ണിനറിയാമോ, ഇന്നലെയും അവൻ ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയി. ദുഷ്ടൻ, അവനെ പേടിച്ച് കാട്ടിൽ ജീവിക്കാൻ വയ്യാതായി. ദാ തടിയൻ മുയൽ വരുന്നുണ്ടല്ലോ. നേരത്തെ കുറുക്കനെ മാത്രം പേടിച്ചാ മതിയായിരുന്നു, ഇപ്പതാ ഈ തടിയനെയും പേടിക്കണം. നമ്മളെക്കാൾ തടിയും വലുപ്പമുള്ളതിന്റെ അഹങ്കാരമാണ് അവന്. നമ്മളും മുയലുകളാണെന്ന ഒരു സ്നേഹവും ഇല്ല. നിന്നോട് ഇവിടുത്തെ കാരറ്റുകൾ തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും നീ. ഒക്കത്തിനും കോഴിക്കുഞ്ഞിന്റെ വലിപ്പമേ ഉള്ളൂ, ഞാൻ ശരിക്കും ഊതിയാൽ എല്ലാം പറന്നു പോകും. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് നടന്നോണം, ഇല്ലെങ്കിൽ നിന്നെ കേടുത്ത് കുളത്തിലെറിയും. തരിഞ്ചേട്ടാ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? അത് ശരിയാ, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. എടാ, നീ മരത്തിലെ കാര്യം നോക്കിയാ മതി, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വലിപ്പം മാത്രമേ ഉള്ളൂ, തലയിലൊന്നും ഇല്ലല്ലേ. കിളിപ്പെണ്ണേ പിന്നെ കാണാം. ചങ്ങാതി പിന്നെ കാണാം. തടിയൻ ചേട്ടനെ രക്ഷിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ആ തടിയൻ ചാവുന്നതാ നല്ലത്. അങ്ങനെ പറയരുത്, എന്തായാലും അതും നമ്മളിൽ ഒരാളല്ലേ. Thank you.
ആ മുയലുകൾ നമ്മുടെ അടുത്തേക്കാണല്ലോ ഓടി വരുന്നത്. അവർക്ക് എന്തോ അപകടം സംഭവിച്ചെന്ന് തോന്നുന്നു. കുരങ്ങച്ചാരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് പറ്റി കൂട്ടുകാരെ? ഞങ്ങളിൽ നിന്നും ഒരു മുയലിനെ ആ ഇട്ടൻ കുറുക്കൻ പിടിച്ചുകൊണ്ടുപോയി. അവനാ പാറപ്പുഴത്തിരിപ്പുണ്ട്. ഇട്ടൻകുറുക്കനെ ഉപദ്രവിക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. ഇട്ടനെ പേടിപ്പിക്കുന്നത് എനിക്ക് വലിയ കാര്യമൊന്നും അല്ല. എന്നാ വേഗം ചെല്ല്. ഏ, ഞാൻ ഒറ്റയ്ക്കോ? നീയും കൂടെ വാ. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാണായിരുന്നു. കാണാമായിരുന്നു. ആനക്കുട്ട, മമ്മി, നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ആ കുറുക്കൻ എന്നെ കൊല്ലുമായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി. ഈ മുയലുകൾ തക്ക സമയത്ത് വന്ന് പറഞ്ഞത് കൊണ്ടാണ് നിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. നന്ദി ഇവരോടാണ് പറയേണ്ടത്. ക്ഷമിക്കണം കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്തു. നന്ദി. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് വഴക്കിടില്ല. എന്നോട് ക്ഷമിക്കണേ. ഞങ്ങൾക്ക് തടിയൻ ചേട്ടനോട് ഒരു ദേഷ്യവുമില്ല. എല്ലാവർക്കും സന്തോഷമായില്ലേ? തീർച്ചയായും സന്തോഷമായി. നന്ദി ആനക്കുട്ട. അതാണ് മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങോ? അതെന്താ? അതെ, അതൊരു ജീവിയാണ്. മിന്നാമിനുങ്ങ് എന്താ അമ്മേ അനങ്ങാതിരിക്കുന്നത്? അത് ഉറങ്ങുവാണോ? അത് ഉറങ്ങുകയാ. രാത്രി കാലങ്ങളിലാണ് മിന്നാമിനുങ്ങുകൾ സഞ്ചരിക്കുന്നത്. ഇരുട്ടിൽ അവയ്ക്ക് എങ്ങനെ കാണാൻ കഴിയും? ഏയ്, ഇല്ല, മിന്നാമിനുങ്ങുകൾ രാത്രി കാലങ്ങളിൽ സ്വയം പ്രകാശിക്കും. ആ പ്രകാശത്തിലാണ് അവ സഞ്ചരിക്കുന്നത്. കൂട്ടിരിക്കാം.
സ്നേഹത്തിൻ പ്രകാശം പരത്തി വളർന്നിടട്ടെ. കണ്ണു തുറന്നിട്ടും കാണാതിരുട്ടത്തിരിക്കുന്ന എന്നോടെ കുഞ്ഞുമക്കൾ, മിന്നാമീനുങ്ങിനെ പോലെ സ്നേഹത്തിൻ പ്രകാശം പരത്തി വളർന്നിടട്ടെ. ഹായ്, നല്ല ശബ്ദം. ആനക്കുട്ട, അതാണ് മണി. ഹായ്, നല്ല രസമുള്ള ശബ്ദം. ഇത് ഞാൻ മാലയാക്കി കഴുത്തിലിടും. ആനക്കുട്ട, വേണ്ട, അത് വേഗം കളഞ്ഞേക്ക്. ഞാനും കളയില്ല, എനിക്കിത് വേണം. ആനക്കുട്ട, നമുക്കിത് വേണ്ട, ഇത് അപകടമാണ്. അപകടമോ? എന്തപകടം? പണ്ടൊരിക്കൽ ഇതുപോലൊരു മണി കാട്ടിൽ നിന്ന് എനിക്കും കിട്ടി. അത് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയതെന്നോ. എന്ത് കുഴപ്പം? അതെന്താ? ഇത് കൊള്ളാമല്ലോ, നല്ല രസം. ഇതെന്താ സൂത്രം? ഇതിന്റെ പേരെന്താ? പേരൊന്നും എനിക്കറിയില്ല. ഇതിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതാണ് മണി. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആ ചെമ്പകമരത്തിന്റെ അടുത്ത് നിന്ന്. ഇത് ഞാൻ കഴുത്തിൽ കെട്ടാൻ പോവുകയാണ്. നടക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ നല്ല രസമില്ലേ? രസമുണ്ട്, രസമുണ്ട്. അയ്യോ, വേണ്ട മോനെ, ഇത് കഴുത്തിൽ കെട്ടുന്നത് വലിയ അപകടമാണ്. അപകടമോ? എന്തപകടം? ഇത് നല്ല തമാശ. ഹോ, വന്നിട്ട് എത്ര നേരമായി, ഒരു കുരങ്ങിനെ പോലും കിട്ടിയില്ല. നല്ലൊരു കുരങ്ങിനെ കിട്ടിയിരുന്നെങ്കിൽ സർക്കസുകാർക്ക് കൊടുക്കാമായിരുന്നു. എന്നെ കാണുമ്പോ തന്നെ കുരങ്ങന്മാരെല്ലാം ഓടി ഒളിക്കുകയാണ്. അവനെ കാണുന്നില്ലല്ലോ, ഇത്ര പെട്ടെന്ന് അവൻ എവിടെ പോയി? കഴുത്തിൽ മണിയുള്ളത് ഭാഗ്യം, അവൻ ഇതിനകത്തു തന്നെ ഉണ്ട്. അങ്ങനെ അവൻ ചാക്കിലായി. അയ്യോ, നമ്മുടെ കുരങ്ങനുണ്ണിയെ വേട്ടക്കാർ പിടിച്ചു.
ഇവനെ ഇപ്പൊ തന്നെ പട്ടണത്തിൽ എത്തിക്കണം. ഇത് ഇവിടെ ഇരിക്കട്ടെ. പുഴയിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. വേഗം അഴിച്ചു, വേട്ടക്കാരൻ വരുന്നതിനു മുമ്പ് അഴിക്ക്. ഒന്ന് വേഗം അഴിക്കണേ. ഭാഗ്യം, രക്ഷപ്പെട്ടു. കുരങ്ങനുണ്ണി, ഈ മണി വേണോ കഴുത്തി കെട്ട? വേണ്ട വേണ്ട, ഇനി അപകടത്തിൽ ചാടാൻ ഞാനില്ല. ഇന്ന് നമുക്ക് ഉറുമ്പുകളെ കുറിച്ച് പഠിക്കാം. ഉറുമ്പുകൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് ചോണനുറുമ്പ്, രണ്ട് കൂനനുറുമ്പ്, മൂന്ന് കുഞ്ഞനുറുമ്പ്. ഏതൊക്കെ? ചോണനുറുമ്പ്, കൂനനുറുമ്പ്, പിന്നെയോ? വരിവരിയായി പോണത് കണ്ടോ ചോനനുറുമ്പുകൾ ചന്തത്തിൽ, നിരനിരയായി നീങ്ങണ കണ്ടോ കൂനനുറുമ്പുകൾ ഒന്നായി, പടിപടിയായി കയറണ കണ്ടോ മധുരം നുണയാൻ വേഗത്തിൽ, ആടിപ്പാടി പോകണ കണ്ടോ കുഞ്ഞനുറുമ്പുകൾ താളത്തിൽ. പോണത് കണ്ടോ ചോനനുറുമ്പുകൾ ചന്തത്തിൽ, നിരനിരയായി നീങ്ങണ കണ്ടോ കൂനനുറുമ്പുകൾ ഒന്നായി, പടിപടിയായി കയറണ കണ്ടോ മധുരം മുണയാൻ വേഗത്തിൽ, ആടിപ്പാടി പോകണ കണ്ടോ കുഞ്ഞനുറുമ്പുകൾ താളത്തിൽ. അമ്മയെ കാണുന്നില്ലല്ലോ, ഇപ്പോൾ വരാന്നല്ലേ പറഞ്ഞത്? വരുമ്പോൾ എനിക്കൊരു സമ്മാനം തരാന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്കും 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 തരാന്ന് പറഞ്ഞല്ലോ. ഹായ് അമ്മ വരുന്നു, കയ്യിൽ സമ്മാനവും ഉണ്ടല്ലോ. പന്തുകളാണെന്ന് തോന്നുന്നു. ഹായ് പന്തുകൾ തന്നെ, കുറേ പന്തുകൾ ഉണ്ടല്ലോ. മക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ സമ്മാനം. എല്ലാവരും കണ്ടോളൂ, നിങ്ങൾക്ക് കളിക്കാനുള്ള പന്തുകൾ. എല്ലാവർക്കും പന്ത് തരാം. നല്ല കുട്ടികളായി വരിവരിയായി നിൽക്ക. കൊള്ളാവല്ലോ, നല്ല അനുസരണയുള്ള കുട്ടികൾ. ഒന്നാം കോഴി ഓടിവ, ഞാനൊരു മഞ്ഞ പന്ത് തരാം. എന്താ പന്തിന്റെ നിറം? കണിക്കൊന്നപ്പൂവിന്റെ മഞ്ഞ നിറം. കണിക്കൊന്നപ്പൂവിന്റെ മഞ്ഞ നിറം. രണ്ടാം കോഴി ഓടിവ, ഞാനൊരു പച്ച പന്ത് തരാം.
എന്താ പന്തിന്റെ നിറം? ചെടിയുടെ ഇലയുടെ പച്ച നിറം. ചെടിയുടെ ഇലയുടെ പച്ച നിറം. മൂന്നാം കോഴി ഓടിവ, ഞാനൊരു ചുവന്ന പന്ത് തരാം. എന്താ പന്തിന്റെ നിറം? ചെമ്പരത്തി പൂവിന്റെ ചുവപ്പ് നിറം. നാലാം കോഴി ഓടിവ, ഞാനൊരു വെള്ള പന്ത് തരാം. എന്താ പന്തിന്റെ നിറം? തുമ്പപ്പൂവിന്റെ വെള്ള നിറം. തുമ്പപ്പൂവിന്റെ വെള്ള നിറം. അഞ്ചാം കോഴി ഓടിവ, ഞാനൊരു നീല പന്ത് തരാം. എന്താ പന്തിന്റെ നിറം? ആകാശത്തിന്റെ നീല നിറം. ആകാശത്തിന്റെ നീല നിറം. അമ്മേ, ഇനി ഞങ്ങൾ കളിച്ചോട്ടെ? കളിച്ചോളൂ, സൂക്ഷിക്കണേ. എന്താ, എന്തു പറ്റി കുഞ്ഞുങ്ങളെ? എന്റെ മഞ്ഞ പന്ത്. അല്ല, ഇതിപ്പാരാ ഇവിടെ കുഴി ഉണ്ടാക്കിയത്? ശരിയാ, ആരാ ഈ കുഴി ഉണ്ടാക്കിയത്? ശരിയാ ശരിയാ. ഞാനാ മക്കളെ, ഞാൻ ഈ കുഴിയിലാണ് താമസിക്കുന്നത്. അതെ മക്കളെ, ഇതാണ് ഞണ്ട് അമ്മാവൻ. അമ്മാവൻ ഇങ്ങനെ കുഴി ഉണ്ടാക്കി അതിലാണ് താമസം. അയ്യോ, വെറുതെ ഇതിനകത്ത് കിടന്നാ വിശക്കില്ലേ? അമ്മാവന് നമ്മളെ പോലെ ആഹാരം തേടി പുറത്തിറങ്ങും. ശത്രുക്കളെ കാണുമ്പോ ഓടി ഈ മാളത്തിൽ ഒളിക്കും. അമ്പടാ, സൂത്രം കൊള്ളാലോ. എന്റെ മഞ്ഞ പന്ത്. ഞണ്ടമ്മാവ, കുട്ടികൾ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പന്ത് കുഴിയിൽ വീണതാ. കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പം? കുട്ടികൾ കളിക്കുമ്പോ ഇതൊക്കെ പതിവ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി, ഞാൻ എടുത്തു തരാം. അത് കൊള്ളാം, എന്നാൽ അതിനെ നേരം കാണും. മക്കളെ, നിങ്ങളൊരു കാര്യം മറന്നു. നിങ്ങളുടെ പന്തെടുത്ത് തന്ന ഞണ്ടമ്മാവിന് നന്ദി പറയണ്ടേ? കൊള്ളാം, നല്ല കുട്ടികൾ. മഴ പെയ്തപ്പോൾ ഗമയിൽ കുഞ്ഞു കൂടെ ചൂടി. മഴ പെയ്തപ്പോൾ ഗമയിൽ കുഞ്ഞു
കുടച്ചൂടി, അച്ഛൻ നൽകിയ കുടച്ചൂടി. ഇടിയും വെട്ടി മഴ പെയ്തപ്പോൾ കമയിൽ കുഞ്ഞു കുടച്ചൂടി, നല്ലൊരു വർണ്ണ കുടച്ചൂടി, അച്ഛൻ നൽകിയ കുടച്ചൂടി.